ഈ അമ്പിയാമന്റെ മകനായിട്ടാണ് പഴയ കാലത്ത് ഒരു കാലത്ത് മലയാള സിനിമയിലെ സൂപ്പർ ഹീറോയിൻ ആയിരുന്നു ആ ഒരു കണക്ഷൻ എന്താണ് ഇപ്പൊ ഒരു വളരെ സീനിയർ ആയിട്ടുള്ള ആക്ട്രസിനടുത്ത് ഇപ്പം അച്ഛൻ ഓൾറെഡി ഒരു നടനാണ് ചോദ്യത്തിന് എത്രത്തോളം ഒരു അർത്ഥമുണ്ടെന്ന് എനിക്കറിയില്ല എന്നാൽ പോലും ഞാൻ പറയാം ഒരു സീനിയർ ആയിട്ടുള്ള ആക്ട്രസിനടുത്ത് പഠിക്കാൻ എന്നുള്ള ശ്രമിക്കാറുണ്ടോ ഒരുപാട് സീനിയേഴ്സിനെ കാണുമ്പോൾ ഇതിൽ തന്നെ ഒരു ഉണ്ട് എന്നാൽ പോലും പിന്നെ ഉറപ്പായിട്ടും പിന്നെ അവര് ഇപ്പം ഞാൻ ഫസ്റ്റ് പടം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പഠിക്കാനുള്ള ഒരാളാണ് ഫ്രണ്ടിൽ നിൽക്കുന്നത് പക്ഷെ അവരെടുക്കുന്ന അന്ന് നമ്മൾ ഫിലിമിലാണ് ഷൂട്ട് ചെയ്യുന്നത് തിരികൊക്കെ ആണ് ഒഫീഷ്യലി ലാസ്റ്റ് മലയാളത്തിലെ ഫിലിമിൽ ഷൂട്ട് ചെയ്തത് അതും ജോമോനായിരുന്നു ഇതും ജോമോനായിരുന്നു അപ്പോൾ അന്ന് ഫിലിം ഇല്ല ഡിജിറ്റലായി ടു തൗസൻഡ് തേർട്ടീൻ ഒക്കെ ആയപ്പോൾ ഡിജിറ്റലായി സിനിമ അപ്പോൾ അത് ഫിലിമിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രോപ്പർ റിഹേഴ്സൽസും ഇപ്പം നമ്മൾ ഇവിടെ ഡിജിറ്റലാവുന്ന നമ്മൾ എത്ര ടേക്ക് പോയാലും കുഴപ്പമില്ല കുഴപ്പമില്ല ഇത് ഫിലിമിലാണെന്ന് നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ കോൺഷ്യസ് ആണ് ഇത്രയും ടേക്ക് പോകാൻ പാടില്ല ഡയലോഗ് പഠിക്കണം അപ്പം ഇൻഫാക്റ്റ് ശോഭന മാമ്മൊക്കെ അവർ ഈ പഠിച്ച് 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 നമ്മുടെ മുന്നിൽ നിന്നിട്ട് അത് പറഞ്ഞു നോക്കി അപ്പം നമ്മളെ മുൻ റിഹേഴ്സലിന് മുന്നേ തന്നെ നമ്മുടെ മുഖത്ത് നോക്കി അവർ ഡയലോഗ് പറയാം പെർഫോം ചെയ്യുക അപ്പം നമ്മൾ ബേസിക്കലി അവർ പറയുന്നതിനെ കോംപ്ലിമെൻ്റ് ചെയ്യുക അങ്ങനത്തെ ആക്ടേഴ്സ് നല്ല ആക്ടേഴ്സ് ഉണ്ടാകുമ്പോൾ നമുക്ക് കുറച്ച് ഭയങ്കര ആവറേജ് ആക്ടർ പോലും ചിലപ്പോൾ പെർഫോം ചെയ്ത് പോകുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളും ഫോർസ്ഡ് ആയിപ്പോകും ചെയ്യണം 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 അപ്പം നമ്മൾ റിഹേഴ്സ് ചെയ്യും നമ്മളും തലേ ദിവസം വരുന്ന ഡയലോഗൊക്കെ പഠിച്ച് വന്ന് അപ്പോൾ സീനിയേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് ആണ് കാരണം നമ്മളും ആ ടെൻഷനും ഉണ്ടാവും പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾക്ക് നന്നായി ചെയ്യണം നന്നായി ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ടാവും അതെ ബാക്കിയുള്ളവരൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര കുറച്ച് കാഷ്വലായിട്ട് ചെയ്താലും കുഴപ്പമില്ല എന്നൊക്കെയുള്ള ഒരു സാധനമുണ്ട് പക്ഷേ സീനിയേഴ്സ് വരുമ്പോൾ നമ്മൾ ഒന്ന് അവരെ അടുപ്പിക്കരുത് നമ്മൾ ഡയലോഗ് അടുപ്പി തെറ്റാൻ പാടില്ല എന്നൊക്കെയുള്ളൊരു നമ്മളൊരു തീരുമാനം എടുത്തിട്ട് അങ്ങ് പോകണം ശരിക്കും ഇപ്പോ ഇത്ര രണ്ടായിരത്തി പതിമൂന്ന് ഇപ്പോ ഒരു എട്ട് ഒമ്പത് വർഷമോള സിനിമയിൽ

അതിൽ കൂടുതൽ സിനിമ ചർച്ചകളൊന്നും സിനിമകളൊന്നും പാക ഭക്ഷണം പിന്നെ കൃഷി അങ്ങനത്തെ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഭക്ഷണമൊക്കെ നന്നായി പോകൃ